നമസ്കാരം. പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുടെ പ്രതിഷേധ പ്രകടനത്തിനിടെ അവസരം മുതലെടുത്തുകൊണ്ട് സംസ്ഥാന വിഭജനം നടത്തണം എന്നൊരു ശ്രമം നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു ഇത്. SYS നേതാവ് മുസ്തഫ മുണ്ടുപാറ നടത്തിയ വിവാദ പരാമർശമായിരുന്നു ഇതിനെല്ലാം ആധാരം. തെക്കൻ കേരളത്തിലുള്ളവർക്ക് ലഭിക്കുന്ന പരിഗണനയല്ല മലബാറിലുള്ളവർക്ക് ലഭിക്കുന്നതെന്നും ഇത്തരം വിവേചനങ്ങൾ സംസ്ഥാന വിഭജനത്തിലേക്ക് എത്തിയാൽ തെറ്റ് പറയാൻ സാധിക്കില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹം പ്രസംഗത്തിലൂടെ പറഞ്ഞത്. എന്നാൽ ഇതിപ്പോൾ തന്റെ പ്രസംഗം കൈവിട്ടു പോയതെന്ന് അറിഞ്ഞതോടെ ഇതിന് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം. കേരളത്തെ വെട്ടിമുറിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല താൻ എന്നതാണ് ഇപ്പോൾ മുസ്തഫ മുണ്ടുപാറ പറയുന്നത്. വിഭവ വിതരണത്തിൽ തെക്കൻ കേരളവും മലബാറും തമ്മിലുള്ള അസമത്വമാണ് ചൂണ്ടിക്കാട്ടിയതെന്ന് മുസ്തഫ മുണ്ടുപാറ ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളം വിഭജിക്കണമെന്ന ആവശ്യം ഉയർന്നാൽ തെറ്റ് പറയാൻ കഴിയില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം മുണ്ടുപാറ പറഞ്ഞിരുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് മലബാറിനോട് അവഗണന തുടരുമ്പോൾ മലബാർ സംസ്ഥാനം വേണമെന്നാരെങ്കിലും ആവശ്യപ്പെട്ടാൽ തെറ്റ് പറയാൻ കഴിയില്ല. തെക്കൻ കേരളത്തിലുള്ളവരെ പോലെ തന്നെ നികുതി പണം കൊടുക്കുന്നവരാണ് മലബാറിലുള്ളതെന്നും അതിനാൽ അവഗണനയുണ്ടാകുമ്പോൾ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും മുസ്തഫ മുണ്ടുപാറ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചിരുന്നു. പ്രസംഗം വിവാദമായതോടെ ഇപ്പോൾ ഇതിനൊരു വിശദീകരണവുമായിട്ടാണ് അദ്ദേഹം രംഗത്തെത്തിയത്. പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിൽ മലബാർ ബന്ധ് സംബന്ധമായിട്ട് സംസ്ഥാനമായി മാറ്റണമെന്നുള്ള ഒരു പരാമർശം താൻ നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇതിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്പോൾ വിമർശനം ശക്തമാക്കിയിരിക്കുന്നത്. ഇങ്ങനെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇതിനൊരു വിശദീകരണവുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. മലബാർ കേന്ദ്രീകരിച്ചു സംസ്ഥാനം വേണമെന്ന ആവശ്യം പല കേന്ദ്രങ്ങളിൽ നിന്നാണ് ഉയർന്നിരിക്കുന്നത്. അവർക്ക് ആക്കം കൂട്ടുന്ന വിധം പ്ലസ് വൺ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച സമീപനത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാണിക്കുകയാണ് താൻ ചെയ്തത്. ഇതാണ് കേരള വിഭജനം വേണമെന്ന രീതിയിൽ ചിലർ തെറ്റിദ്ധരിപ്പിച്ചതെന്നതാണ് മുസ്തഫ മുണ്ടുപാറ പറയുന്നത്. മലബാർ സംസ്ഥാനം വേണമെന്ന സമസ്ത നേതാവ് മുസ്തഫ മുണ്ടുപാറയുടെ പരാമർശത്തിനെതിരെ വിമർശനവുമായി CPM ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ടാവും. കേരളത്തെ വെട്ടിമുറിക്കണമെന്ന മുസ്തഫ മുണ്ടുപാറയുടെ നിലപാട് വിഘടനവാദമാണെന്നായിരുന്നു CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പറഞ്ഞത്. മലയാളികളുടെ മാതൃഭൂമിയെ വെട്ടിമുറിക്കണമെന്ന വാദം ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് ഭൂരിപക്ഷ തീവ്ര വർഗീയ ശക്തികൾക്ക് രാജ്യത്തെ ധ്രുവീകരിക്കാനുള്ള ആയുധമാണ് ഈ വിഘടനവാദ പ്രസ്താവനയിലൂടെ നൽകിയതെന്നും EN മോഹൻദാസ് കൂട്ടിച്ചേർത്തിരുന്നു. കാശ്മീരിനെ മൂന്നായി വെട്ടിമുറിച്ച അനുഭവം നമ്മുടെ മുന്നിലുണ്ടെന്നും കേരളത്തെ വിഭജിക്കണമെന്ന വാദം ജനാധിപത്യ വിരുദ്ധമാണെന്നും ഇത്തരം ഭ്രാന്തൻ പ്രസംഗങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർത്തുന്ന നേതാക്കളെ നിയന്ത്രിക്കാൻ സമസ്ത നേതൃത്വം തയ്യാറാകണമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യാൻ ഇടയാക്കരുത് എന്നും ന്യൂനപക്ഷങ്ങളെ ആകെ വിഘടനവാദികളാണെന്ന് ആക്ഷേപിക്കുന്ന BJP ആയുധത്തിന് മൂർച്ച കൂട്ടുന്ന പ്രസ്താവനയാണ് ഇതെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മലയാളികളുടെ മാതൃഭൂമിയെ വെട്ടിമുറിക്കാൻ ആരെയും അനുവദിക്കില്ല. ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം തീർക്കുമെന്നും ഇത്തരം ഭ്രാന്തൻ മുദ്രാവാക്യം ഉയർത്തുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തണമെന്നും സംസ്ഥാന നേതാവിന്റെ ഈ പ്രസ്താവനയോട് മുസ്ലിം ലീഗും UDF നേതൃത്വവും നിലപാട് വ്യക്തമാക്കണമെന്നും ഈ സാഹചര്യത്തിൽ EN മോഹൻദാസ് പറഞ്ഞിരുന്നു.